എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൻ്റെ അടുത്തുള്ള വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു പാറയുണ്ട്, നമ്മുടെ വാണിയമ്പലം പാറ. ഈ മലപ്പുറം ജില്ലയിൽ ഒട്ടനവധി പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ് ഈ വാണിയമ്പലം പാറ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പാറയുടെ മുകളിൽ കയറി ഇവിടുന്ന് സൺസെറ്റും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകും കേട്ടോ. സമയം ഏകദേശം 3:30 4:10 നിലമ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പാറയുടെ താഴെ എത്തണം കേട്ടോ. നമ്മളിപ്പോൾ നടക്കുന്നത് നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ റെയിൽ പാതയിൽ കൂടെ കേട്ടോ. നിലമ്പൂർ ഭാഗമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് 4:10 വണ്ടി വരുന്നതിന് മുമ്പ് നമുക്ക് ആ ഭാഗത്തെത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പാറയും അതിൻ്റെ മുകളിൽ സൺസെറ്റൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പാറയെക്കൂടെ നടന്ന ഏകദേശം ഒരു പകുതി വഴിയായിട്ടോ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ട് നമുക്ക് പാറയെ കാണാം. മരങ്ങളുടെ ഇടയിൽ കൂടെ പാറ കാണാം കേട്ടോ. ഈ പാറയുടെ മുകളിലൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ മുമ്പ് പ്രാവശ്യം ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു, അതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഈ പാറയുടെ താഴ്ഭാഗത്ത് എത്തിട്ടു. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് പാറയാണ്. അതുപോലെ പാറയിലോട്ട് കയറാതിൽ ഇങ്ങനെ ഒരു വഴിയൊക്കെ കാണാം കേട്ടോ. സമയം ഏകദേശം 4:00 ആവുന്നുള്ളൂ. 4:10 പാലക്കാട് വണ്ടി ഉണ്ടാവും, വണ്ടി പോയിട്ട് നമുക്ക് കയറാം കേട്ടോ. നല്ല വെയിലാണ് മുകളിലേക്ക്. എന്തായാലും നമുക്ക് ആ വണ്ടി പോകുന്നവരെ താഴെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം കേട്ടോ. ഞാൻ അതിനുമുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇവിടെയൊക്കെ ആകെ ഉണങ്ങിക്കരി നിൽക്കായിരുന്നു, എൻ്റെ പുറയിലേക്ക് കണ്ടില്ലേ. അതുപോലെ ഈ ഭാഗത്തൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാളത്തെ കൂടെ നടന്ന് വന്ന ക്ഷീണമൊക്കെ നമുക്ക് ഈ തണലത്ത് നിന്ന് കുറച്ച് നേരം മാറ്റാൻ പറ്റും. ഈ ഭാഗമൊക്കെ കണ്ടില്ലേ, കാട് പിടിച്ച് കിടക്കുന്ന മഴ പെയ്ത് മുഴുവൻ കാടായി കിട്ടും ഈ ഭാഗമൊക്കെ. അങ്ങനെ സമയം ഏകദേശം 4:30 കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പാലക്കാട് വണ്ടിക്ക് പോയി, നമുക്കിനി മുകളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാറയിലേക്ക് കയറാനുള്ള കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് ആ ഭാഗത്തായിട്ട് നമുക്കൊരു കാണിക്കവഞ്ചി കാണാം. അതുപോലെ അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാം കേട്ടോ. നമുക്ക് എന്തായാലും നമുക്ക് പാറയുടെ മുകളിലേക്ക് കയറിയൊക്കെ, നല്ല വെയിലാണ്, പോയി നോക്കാം കേട്ടോ നമുക്ക് എന്തായാലും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി കയറിയിട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലേ, ആ ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭംഗിയൊക്കെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അതുപോലെ നല്ല വെയിലും കാറ്റുമുണ്ട്. ഈ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കുന്ന കാണാം കേട്ടോ. നമുക്ക് സ്ലിപ്പായി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഗ്രിപ്പുള്ള ഭാഗമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിലും സ്ലിപ്പായി വീഴാനുള്ള സാധ്യത കുറവാണ്. ഈ വെയിലിൻ്റെ ചൂടടിച്ച് തലകറങ്ങി തലടിച്ച് വീണാലേ ഉള്ളൂ. അപ്പോൾ വരുന്നവരൊക്കെ ഈ മഴയൊക്കെ ഒഴിവായി നിൽക്കുന്ന സമയത്ത് വരാൻ നോക്കുക കേട്ടോ. നമ്മൾ മഴയൊന്നും ഇല്ലാത്ത സമയത്താണ് വന്നത്, നല്ല വെയിലാട്ടോ. അപ്പോൾ അപ്പോൾ എന്തായാലും നമുക്കിനി മേളിലേക്ക് കയറി നോക്കാം. അതുപോലെ ഈ പാറയുടെ പേര് വാണിയമ്പലം പാറ കേട്ടോ. വണ്ടൂരിൻ്റെ അടുത്ത് വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനങ്ങനെ വേറെ പേരൊന്നുമില്ല, ഏകദേശം 600 അടി പൊക്കത്തിലാണ് കേട്ടോ. ഇതിന് മുകളിലായിട്ട് ക്ഷേത്രമൊക്കെ ഉണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തായിട്ട് പാറയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം കേട്ടോ. അതേകദേശം പകുതി ആവുന്നുള്ളൂ. അവിടുന്ന് പിന്നെയും കുറച്ചുകൂടെ കയറാനുണ്ട്. പുറകിലൊക്കെ ആയിട്ട് നമുക്ക് ആൾക്കാർ കയറി വരുന്നത് കാണാം. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. മഴ പെയ്ത് പാറയുടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഉള്ളിലൊക്കെ മുളച്ചിരുന്നത് കേട്ടോ. നല്ല രസമായിട്ട് കാണാൻ. അതുപോലെ അങ്ങോട്ടൊക്കെയുള്ള വ്യൂ ഉണ്ടല്ലേ, അടിപൊളിയാണ്. കോടയൊക്കെ മൂടിക്കിടക്കുന്നതാണ്. ചിലപ്പം കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ പെയ്യാൻ സാധ്യത ഉണ്ട്. മഴയുള്ള സമയത്തൊന്നും വരാതിരിക്കാൻ നോക്കാം കേട്ടോ, റിസ്ക്കാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പകുതി വഴിയായിട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തായിട്ട് വേറെ ഇതേ ഹൈറ്റിലുള്ള ആ ഭാഗത്തായിട്ട് നമുക്കൊരു പാറ കാണാം. അതുപോലെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ. മുകളിലായിട്ട് ക്ഷേത്രത്തിൻ്റെ ബിൽഡിംഗ് കാണാം. ഈ ക്ഷേത്രത്തിലെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഈ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കാണാം, ചെറിയൊരു കുളം കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഭാഗത്തുനിന്ന് ഈ ഒരു കുളത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി.
ഇതാണ് നമ്മുടെ കുളം. നമുക്ക് പൈപ്പ് കണക്ഷനൊക്കെ കാണാം കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്ന് തോന്നുന്നു. ആ ഭാഗത്തായിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങൾ കാണാം. അതുപോലെ താഴത്തേക്ക് അങ്ങോട്ടൊക്കെ ബിൽഡിങ്ങുകൾ ഒരുപാട് കാണാം കേട്ടോ. ഒരുപാട് വീടുകളൊക്കെ കാണാം. ആ ഭാഗത്തായിട്ട് നമുക്ക് മലകളൊക്കെ കാണാം. നല്ല ഹൈറ്റിൽ അടിപൊളിയാട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളിലേക്കുള്ള വഴിയിലെത്തിട്ടോ. ഈ വഴിയാണ് നമുക്ക് കയറേണ്ടത്. ആ ഭാഗത്തായിട്ട് നമുക്ക് ബിൽഡിങ്ങുകൾ കാണാം. ഒരുപാട് കാക്കകളൊക്കെ വറക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 360 വ്യൂ ആയിരിക്കും. അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിന് മുകളിൽ പ്രാവശ്യം വന്നതാണ്. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ നടന്നു നടന്ന് ഏകദേശം ഒരു മുക്കാ ഭാഗമായിട്ടു. നമുക്കവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ട് ക്ഷേത്രം കാണാം. ഒരുപാട് കാക്കകൾ കാണട്ടോ. സംഗതി എന്നറിയില്ല, ഒരുപാട് കാണാം നമുക്ക് ആ ഭാഗത്തൊക്കെയായിട്ട്. അതുപോലെ ഇവിടെ അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ആ ഭാഗത്തായിട്ട് ഒരുപാട് വീടുകളും അതിന് പുറകിലായിട്ട് നമുക്ക് വേറൊരു പാറയും കൂടെ കാണാം. അതുപോലെ ആ ഭാഗത്തായിട്ട് ഒരു കോറിയൊക്കെ കാണാം കേട്ടോ. നമുക്ക് ക്യാമറയിൽ ക്ലിയർ ആണോന്ന് അറിയത്തില്ല, കാണാം നമുക്ക് അടിപൊളി. ആ ഭാഗത്തൊക്കെയായിട്ട് അടിപൊളിയായിട്ട് മലകളൊക്കെ നല്ല തെളിഞ്ഞ് കാണാം. ഇന്ന് പൊതുവേ മഴ കുറവാണ്, അതുകൊണ്ട് നല്ല കാഴ്ചയാട്ടോ. ഞാൻ മേളിൽ നിന്ന് 360 വ്യൂ ആയിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങി ആ ഭാഗത്തായിട്ട് ക്ഷേത്രം കാണാം നമുക്ക്. ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് താഴെ പയ്യന്മാർ പറഞ്ഞത്. എന്തായാലും നമുക്ക് മേളിൽ എത്തിയിട്ട് അറിയട്ടോ അതിനെക്കുറിച്ചൊക്കെ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മേളിൽ എത്തിട്ടോ. ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, അടിപൊളി. നല്ല വെയിലും നല്ല കാറ്റുമുണ്ട്. അതുപോലെ ആ ഭാഗത്തു നിന്നുള്ള കാഴ്ചയായിട്ടില്ലേ, അടിപൊളി കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ. ക്ഷേത്രമൊക്കെ പൊളിച്ചിട്ടേക്കാണ് പണി നടന്നു വരുന്നുള്ളൂ. അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് മുകളിലേക്ക് വണ്ടിക്കൊക്കെ കയറി വരാനുള്ളൊരു വഴിയാണ് കേട്ടോ, ചെറിയൊരു വഴി. അതിലിങ്ങനെ വേറൊരു വഴി കാണാം നമുക്ക്. ആ വഴി ഇങ്ങനെ കയറി ഇതിലേ വരാം കേട്ടോ. നമുക്ക് വണ്ടിയൊക്കെ കയറി വരുന്ന വഴിയാണെന്നാണ് പറയുന്നത്. അതുപോലെ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്കല്ലാതെ മുകളിലേക്ക് വേറെ ആർക്കും പ്രവേശനമില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ ചോദിച്ചപ്പം കയറി ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഒന്നുകൂടെ ചോദിച്ച് കൺഫേം ആക്കിയിട്ട് കയറുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഇതിന് മുകളിലേക്ക് ഒന്ന് കയറിയിട്ടോ. ഒന്ന് കയറി ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ചോദിച്ചിട്ടാട്ടോ കയറി നമ്മൾ. അതുപോലെ ഇതാ ആ ഭാഗത്തായിട്ട് ഒരുപാട് കാക്കകളൊക്കെ പറഞ്ഞതാണ്. ആ ഭാഗത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരു ബിൽഡിങ്ങാണ്, അടിപൊളി. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സൺസെറ്റ് കാണാനാണ് നമ്മൾ വന്നത്. നമുക്ക് സൺസെറ്റ് കണ്ടിട്ട് മടങ്ങാം കേട്ടോ. സമയമായി വരുന്നുള്ളൂ. സമയം ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കട്ടോ. ആ ഭാഗത്തായിട്ട് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഒക്കെ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് കാണാം. പൊതുവേ ഇന്ന് ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് നല്ല ക്ലിയർ കേട്ടോ. അടിപൊളി. അങ്ങനെ സമയം ഏകദേശം 5:45 സ്കൈയുടെ കളറൊക്കെ ഉണ്ടല്ലേ മാറി വരുന്നത്. ആ ഭാഗത്തായിട്ട് സൺസെറ്റൊക്കെ കാണാം. അതുപോലെ ഭാഗത്തായിട്ടൊരു പ്രോ കാണാം കേട്ടോ. ക്ഷമയും പ്രോ പുള്ളിയായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി. അതുപോലെ നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ട് നമുക്ക് കൃഷി സ്ഥലങ്ങളും അടിപൊളി കേട്ടോ കാണാൻ. ഭാഗത്തായിട്ട് നമ്മുടെ ഫോറസ്റ്റ് നിലമ്പൂർ ഭാഗമൊക്കെ കാണാം, അടിപൊളി. എന്തായാലും ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഈ നാട്ടിലുള്ളവരൊക്കെ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്ന് വിശ്രമിക്കാൻ വരുന്നൊരു സ്ഥലം കേട്ടത്. ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടോ. ക്ഷേത്രത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്, കോപ്പി റൈറ്റ് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തായിട്ട് സൺസെറ്റ് ഒക്കെ റെഡിയായി വരുന്നത്, സ്കൈയുടെ കളറൊക്കെ കണ്ടില്ലേ ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. അതുപോലെ ആ ഭാഗത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്.
അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി വന്നായിരുന്നു. ഇതാ ഭാഗത്തായിട്ട് സൺസെറ്റൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങാം കേട്ടോ. 7 മണിക്ക് ഒരു വണ്ടി ഉണ്ട് നിലമ്പൂർ ഭാഗത്തേക്ക്, ആ വണ്ടിക്ക് നമുക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.